അയാളെ പെണ്ണിനെ കൊണ്ട് പോയി സാറേ. നീയൊക്കെ പിന്നെ എന്തോ ഉണ്ടാക്കാനാടാ ഇവിടെ നിക്കുന്നേ. നീ പോയി ഏതെങ്കിലും പാടത്ത് കോലത്തിന് പകരം നിക്ക്, നിന്നെ കൊണ്ടൊക്കെ അതിനേക്ക് കൊള്ളാവൂ. തടയാൻ സമയം കിട്ടിയില്ല സാറേ, മിന്നൽ മുരളി പോലെ വന്നൊരു പ്രകടനവും പോക്കുമായിരുന്നു. നിന്റെ കരണത്തിൽ ഇനിയും മിന്നൽ വീഴണ്ടെന്നുണ്ടെങ്കിൽ മാറിയിട. ജയിലിൽ വെച്ച് നാല് പോലീസുകാരെ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തിയ നിനക്കാന്നോടി ഒരുത്തരം നേരിടാൻ പറ്റാതെ പോയത്. ഇങ്ങനൊരു വരവ് ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറേ. ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി വിജയമ്മ ചേച്ചിയുടെ നേരെ ചൂണ്ടിയപ്പോ ഞങ്ങൾ പേടിച്ചു പോയി. ഒരു ഉണ്ടയില്ലാ തോക്കിന്റെ മുമ്പിൽ മുട്ട് വരച്ചെങ്കി നിന്റെയൊക്കെ ധൈര്യം എത്ര ഉണ്ടടി. അതിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ടയിട്ട് കൊടുത്തിട്ട് വേണം അവൻ ആരെങ്കിലും വെടിവെച്ചിട്ട് ഞാൻ പോയി സമാധാനം പറയാൻ. ഞങ്ങള് വെറുതെ പേടിച്ചു അല്ലേ വിജയമ്മ ചേച്ചി? ഞാനാ അവളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് രാജീവിന് വല്ല സൂചനയും കിട്ടിയോ? അതൊരിക്കലും പിടികിട്ടിട്ടില്ല. രാജീവിന്റെ കൊച്ചാണ് അവളുടെ വയറ്റിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ എങ്കിലും എടുത്തു വെച്ചിരുന്നെങ്കിലോ? അതിനവൾ സമ്മതിക്കണ്ടേ? കൊല്ലണ്ടെന്ന് സാറ് പറഞ്ഞുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ തീർത്തേനെ. സാറ് ഞങ്ങളോട് പറഞ്ഞതുപോലെ രാജീവ് സാറാ ശാരിയെ ഇവിടെ തട്ടിക്കൊണ്ടൊന്ന് താമസിപ്പിച്ചേന്ന് ഞങ്ങൾ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടാന്നോടി അവൻ ഇവിടെ വന്ന് അവളെ രക്ഷിച്ചുകൊണ്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തേ. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം? എടി ജയിലിൽ വെച്ച് ഗുണ്ടായസം കാണിക്കുന്ന എത്രയോ പെണ്ണുങ്ങൾ ഒതുക്കിയവള നീ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു ചാൻസ് കൂടി തന്നാ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. എടി അവര് പോലീസ് കംപ്ലൈന്റ് കൊടുത്ത് സ്റ്റേഷനിൽ നാളെ വരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാനും കൂടെ അകത്താവും. ചത്താലും നിങ്ങൾ സാറിന്റെ പേര് പറയില്ല. എന്നാലും ശാരിക ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം രാജീവ് സാർ എങ്ങനെ അറിഞ്ഞു? അതാ എനിക്കും മനസ്സിലാവാത്തെ. ഏതോ ഒരു തെണ്ടി ഒറ്റ കൊടുത്തതാ. പത്ത് മിനിറ്റിനകത്ത് ഇവിടുന്ന് മാറിക്കോണം. ഒരു കാരണവശാലും പിടികൊടുക്കരുത്. അവൻ എവിടേക്കാ അവളെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒരു മിനിറ്റ് ഞാനിപ്പോരാ.